ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ വീട്ടിലായിട്ട് ഒട്ടും ചിലവില്ലാതെ എങ്ങനെ ഈ ഫ്രെയിം മേക്ക് ചെയ്യുക എന്നുള്ള ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്രെയിം എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ മേലെ ബട്ടണിൽ മേലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഐ ബട്ടണിൽ എടുത്തിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ഫ്രെയിമിന് ഏകദേശം എത്ര റേറ്റ് ആവും എന്ന് എനിക്കറിയില്ല കേട്ടോ. എത്ര റേറ്റ് എന്ന് മാക്സിമം എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രെയിം കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ, ഹാങ്ങിങ് ആയിട്ടുള്ളത് ചെയ്യാൻ. പക്ഷേ നമുക്ക് ഏറ്റവും ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറിക്കായിട്ട് ഒരു ഫോട്ടോ ഇതേപോലെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് സ്റ്റാറ്റസ് അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ആയിട്ട് ആ ടൈമിൽ എല്ലാവരും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് എത്ര റേറ്റ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഉണ്ടാക്കി എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ അധികം മെനക്കെടവില്ല, നമുക്കാണെങ്കിൽ ക്യാഷിന് ചിലവുമില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഇത് നമുക്കിപ്പോൾ മാക്സിമം പോയി ഇതൊരു നമ്മുടെ മക്കളുടെ ബർത്ത്ഡേക്ക് അതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കൊക്കെ നമുക്ക് ഫോട്ടോസ് ഇങ്ങനെ ചെറിയ ഫോട്ടോസും വലിയ ഫോട്ടോസും അങ്ങനെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്തുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ വരുമ്പോൾ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി വരുമ്പോൾ നമുക്ക് സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ഫോട്ടോ ആണിതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഞാൻ പിൻട്രസ്റ്റ് ആണ്. പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പിൽ പോയിട്ട് ഞാൻ ആദ്യം സെർച്ച് ചെയ്ത് ഫ്രെയിംസ് എന്നാണ് ആദ്യം ഞാൻ സെർച്ച് ചെയ്തത്. LED ഫോട്ടോ ഹൂപ്പ് എന്നാട്ടോ ഞാൻ ആദ്യം സെർച്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് വന്നത് ഇതുപോലെയാണ് ഈ, പക്ഷെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് മായിട്ട് അതൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കണ്ട് വേറെ സെർച്ച് ചെയ്ത് ഞാൻ ഹൂപ്പ് നോക്കി LED ഫോട്ടോ നോക്കിയപ്പോൾ ഒരുപാട് വന്നിട്ടായി. LED ഫോട്ടോ ആയിക്കാണ്ട് ഒരുപാട് ഫ്രെയിം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ഫ്രെയിം ഉണ്ട്. താഴേക്കും മേൽക്കൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രെയിമാണ് ഞാൻ സെലക്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യണത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഫ്രെയിം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഞാനിത് മേലെ അത് 3 ഡോട്ട് അത് എടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാലറിയിലേക്ക് അത് ഡൗൺലോഡ് ആവും. അപ്പോൾ നമുക്ക് ഏത് ഫ്രെയിമാണ് വേണ്ടത് വെച്ചാൽ എടുത്ത് കണ്ട് അത് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രെയിം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മേലെ 3 ബട്ടൺ അത് പ്രസ് ചെയ്യുക, ദെൻ ഡൗൺലോഡ് ഇമേജ് എന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് അത് ഓട്ടോമാറ്റിക് സേവ് ആവുന്നതാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻവ എന്നുള്ള ആപ്പാണ്. അപ്പോൾ ക്യാൻവ എന്നുള്ള ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ് ഞാൻ ചെയ്തപ്പോൾ. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അത് റെക്കോർഡായിട്ടില്ല തോന്നുന്നു. അങ്ങനെ ഞാൻ ഇത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വലുപ്പമുള്ളത് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാണണ്ട. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോസൊക്കെ റീപ്ലേസ് ചെയ്ത് കാണാൻ അവിടെ പുതിയ ഫോട്ടോസ് വെക്കാനാണ്. അപ്പോൾ ഞാൻ മേലെ പർപ്പിൾ ബട്ടൺ അടിയിലുള്ള പർപ്പിൾ ബട്ടൺ പ്ലസ്സിൽ ആക്കി അപ്പോൾ അതിൽ താഴെയായിട്ട് ഡിസൈൻ എലമെൻറ്റ് ക്യാമറ റോൾ വന്ന് ക്യാമറ റോളിൽ എടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് വേണ്ട പിക്ചർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിക്ചർ എടുത്ത് കണ്ട് ഞാൻ അതിലേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് കണ്ട് അതിലേക്ക് വെച്ചപ്പോൾ ഒരു എനിക്കൊരു വൃത്തി തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്ത് എന്നിട്ട്
പിന്നെയും അടിയിലുള്ള പ്ലസ് ബട്ടൺ പർപ്പിളിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഡിസൈൻ എലമെൻറ്റ്സ് ക്യാമറ റോൾ എന്ന് വന്ന് അതിലെ എലമെൻറ്റ്സിൽ ഞാൻ ഫ്രെയിം എന്ന് സെർച്ച് ചെയ്ത് അപ്പോൾ ഒരുപാട് ഫ്രെയിം വന്നിട്ടുണ്ടോ. പക്ഷേ നമ്മൾ ആ ഫോട്ടോയിൽ വിചാരിച്ചിട്ടുള്ള ഫ്രെയിം എന്ന് പറയണമെങ്കിൽ സ്ക്വയറിൻ്റെ ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ഫ്രെയിം സ്ക്വയർ എന്ന് സെർച്ച് ചെയ്ത് അപ്പോൾ ഫ്രെയിം വന്നിട്ടുണ്ട്. അപ്പോൾ അടിയിലുള്ള സ്ക്വയറിൻ്റെ ഫ്രെയിം ഞാൻ എന്ത് ചെയ്ത് എടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മളെ കയ്യിൽ വന്ന് അതിനനുസരിച്ച് ഞാൻ ഡ്രാഗ് ചെയ്ത് കണ്ട് ആ പിക്ചറിൻ്റെ അവിടെ അങ്ങനെ കൊടുത്തിട്ട് ആ ഫോട്ടോ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് ആ ഫോട്ടോ കവർ ചെയ്യിപ്പിക്കുക. ദെൻ അവിടുന്ന് ദെൻ കോപ്പി പേസ്റ്റ് ചെയ്ത് കണ്ട് അടുത്തത് അതേപോലെ കവർ ചെയ്യുക. അതുപോലെ എല്ലാതും ആ ഫോട്ടോ മറയുന്ന രീതിയിൽ ഫുള്ളായിട്ട് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഒരുപാട് ഫോട്ടോസ് എല്ലാ ഫോട്ടോസും നമ്മൾ കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം സെറ്റായിട്ടിട്ടാണ്. അപ്പോൾ എല്ലാ ഫോട്ടോസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അടിയിലുള്ള പർപ്പിളുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻ എലമെൻറ്റ് ക്യാമറ റോൾ നിന്ന് വരും. ആ ക്യാമറ റോളിൽ നിന്ന് നമ്മൾ ഓരോരോ പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക. ദെൻ ആഡ് ടു പേജ് എന്ന് കൊടുക്കുമ്പോൾ പേജിലേക്ക് ആഡ് ചെയ്യും. അത് മെല്ലെ ഒന്ന് സ്ക്രോൾ ചെയ്ത് ഒന്ന് ചെറുതാക്കിയിട്ട് മെല്ലെ ഒന്ന് ആ സ്ക്വയറിലേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് അത് പോകും. അതുപോലെ അടുത്ത പിക്ചർ അതേപോലെ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് ആ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്താൽ അത് കറക്റ്റ് ആ സൈസ് തന്നെ അങ്ങോട്ട് പോകുന്നതാട്ടോ. ഇതുപോലെ എല്ലാ ഫോട്ടോസും കവർ ചെയ്ത് കണ്ട് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും ഒരു ഉടായ്പ പരിപാടിയാണ് കേട്ടോ. നമ്മളെ അധികം ചിലവില്ലാതെ എങ്ങനെയാണ് ഒരു സ്റ്റാറ്റസൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഫോട്ടോ ആണേലും നമുക്കധികം ക്യാഷിനോ ഒന്നും ചിലവില്ലായിരുന്നു. ഒരു ഉടായ്പ പരിപാടി തന്നെയാണ് ശരിക്കും. അപ്പോൾ അപ്പോൾ പകുതി മുക്കാൽ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇനി രണ്ട് ഫ്രെയിമും കൂടിയും കംപ്ലീറ്റ് ചെയ്യാണ്ടിട്ട് ആ രണ്ട് സ്ക്വയറും കൂടി കംപ്ലീറ്റായി. ഇനി ഒരു സ്ക്വയറും കൂടി കംപ്ലീറ്റ് ആവാനും കൂടി ഉള്ളൂ. ഈ ഒരു സ്ക്വയറിനെ ലാസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് അടുത്ത പേജ് എടുത്ത് കണ്ട് അതും സ്ക്രോൾ ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ്. ഇതാ ഇപ്പോൾ നമ്മുടെ ഫ്രെയിം കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫ്രെയിം? നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇനി നമ്മൾ അതിൽ മേലെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ദെൻ അത് ഡൗൺലോഡ് ആവുന്നുണ്ടാവും കേട്ടോ. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ ഗാലറിയിലേക്ക് അത് ഡൗൺലോഡായി വരും. ഓക്കെ, ഇനി നമുക്ക് ഗാലറിയിൽ എത്തിയിട്ടുണ്ടാകും നോക്കാം. ആദ്യം നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് താഴെ നമ്മൾ ചെയ്ത ഫോട്ടോ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്ത ഫോട്ടോ. ഇപ്പോൾ നല്ല ഭംഗിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ നമ്മൾ ബർത്ത്ഡേ നമ്മളെ ഫോട്ടോസ് വെക്കണമെങ്കിൽ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ വേണ്ടി വെക്കുക. അതുപോലെ വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ നമുക്ക് ചെയ്യാം. അതുപോലെ എല്ലാവിധ
ഇതിൻ്റെ സ്റ്റാറ്റസൊക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഫോട്ടോ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.